നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു പാവം പയ്യനെ പ്രണയം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയ ഈ ഒരു സംഭവത്തെ എങ്ങനെ നമ്മൾ വിശേഷിപ്പിക്കും? സമൂഹത്തിന്റെ കയ്യിലുള്ള ഏത് തീവ്രമാപിനി വെച്ച് ഇത് നമ്മൾ അളന്നെടുക്കും? ഗ്രീഷ്മ എന്ന പേര് ഒരു ചാബല്യത്തിൽ മാത്രം നമ്മൾ ഒതുക്കിക്കളയരുത്. ഇത് ക്രൂരതയുടെ ഒരു പെണ്ണടയാളമാണ്. ക്രൂരതയുടെയും വഞ്ചനയുടെയും കാപട്യത്തിന്റെയും ഒരുപാട് പേരുകൾ കേരളത്തിൽ ഉയർന്നു വരുന്നു. ഏറ്റവും ഒടുവിൽ നമ്മെ നടുക്കിക്കളഞ്ഞ നരബലി ലൈല വരെ, കൂടത്തായി ജോളിയും കാരണവർ ഷെറിനുമൊക്കെ നമ്മെ വിറപ്പിച്ചു കളഞ്ഞു. എന്നാൽ അതിലും എത്രയോ ക്രൂരതയുടെ പെണ്ണടയാളമാണ് ഇവൾ. ഷാരോണുമൊത്തുള്ള കാണാൻ ഭംഗിയുള്ള ഒരുപിടി പ്രണയ ചിത്രങ്ങൾ. ഈ പ്രണയ ചിത്രങ്ങളിൽ ഒരാൾ ഒഴിഞ്ഞുപോയിരിക്കുന്നു. സ്നേഹം ഭാവിച്ച് അവൾ വച്ചു നീട്ടിയ കയ്പ് നിറഞ്ഞ കഷായം കുടിച്ച് അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ജീവിതത്തിൽ നിന്ന് മടങ്ങിപ്പോയത് ഒരാൺകുട്ടിയായതുകൊണ്ട് ഇവിടെ ഇരയുടെയും വേട്ടക്കാരൻ്റെയും പേരുകൾ ഉച്ചരിക്കപ്പെടുന്നില്ല. ഒരുപക്ഷെ ഇര പെൺകുട്ടിയും വേട്ടക്കാരൻ ആൺകുട്ടിയുമായിരുന്നെങ്കിൽ ഈ സമൂഹം ഈ സംഭവത്തെ തലതിരിച്ചു വച്ചേനെ. ഈ പൈശാചിക സംഭവം കൂടുതൽ സോഷ്യൽ ഓഡിറ്റിങ്ങുകൾക്ക് വിധേയമാകണം. സമൂഹ മാധ്യമങ്ങളിലെ പെണ്ണെഴുത്തുകാർ എവിടെ പോയി ഒളിച്ചു? മരണത്തോട് മല്ലടിച്ച് അവൻ ആശുപത്രി കിടക്കയിൽ കിടന്നപ്പോൾ തീജ്വാലകളായി അക്ഷരങ്ങൾ അവനു വേണ്ടി ഉയർന്നില്ല. അവനു വേണ്ടി നിലയ്ക്കാത്ത ശബ്ദമുയർത്തിയത് അവൻ്റെ മാതാപിതാക്കളും സഹോദരനും മാത്രം. അവരുടെ കണ്ണുനീർ അലർച്ചയായി മാറിയപ്പോൾ അവ പകർത്തിയെഴുതുക എന്ന ഉത്തരവാദിത്വം മാത്രമാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ ചെയ്തത്. അതിനപ്പുറം അന്വേഷണാത്മക ത്വരയൊക്കെ നിങ്ങളിൽ നിന്ന് എവിടെ പോയി ഒളിച്ചു? അക്ഷരങ്ങളിൽ ജ്വാല പകർത്താൻ ആരും തയ്യാറായില്ല. അവനുവേണ്ടി ആരും മെഴുകുതിരികൾ തെളിച്ചില്ല. അവനുവേണ്ടി ഈ തെരുവുകളിലാരും കണ്ണീർ തൂകി വിലാപയാത്രകൾ നടത്തിയില്ല. കാരണം അവൻ ആണടയാളമായിരുന്നു. പീഡനമെന്നാൽ പെണ്ണിരയും ആൺവർഗമെന്നും വേട്ടക്കാരുടെ വേഷത്തിലുമാണ് സമൂഹത്തിലെ ഒരു വിഭാഗത്തിന്. മലയാളത്തിലെ സാംസ്കാരിക ലോകം എവിടെ പോയി? ഇത് നരബലിക്കും അപ്പുറമാണ്. ദുരഭിമാനക്കൊല എന്നതിൽ കവിഞ്ഞ് അന്ധവിശ്വാസത്തിൻ്റെ തീജ്വാലകൾ ഇവിടെ ആളിപ്പടരുന്നു. റാങ്ക് ഹോൾഡറായ ഏറെ വിടുക്കിയായ ഒരു പെൺകുട്ടിയാണ് ഈ മഹാക്രൂരത ചെയ്തിരിക്കുന്നത്. അവളെയും അന്ധവിശ്വാസം വീഴ്ത്തിക്കളഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിലപ്പുറം നഷ്ടമായ പ്രണയത്തിൻ്റെ ആർദ്രത തേടുകയാണ് ഇന്ന് യുവാക്കൾ. ഗ്രീഷ്മ എന്ന പെൺകുട്ടിക്ക് അവനോട് തരുമ്പ് പ്രണയമുണ്ടായിരുന്നില്ല. പ്രണയിക്കാനൊരുത്തൻ, വിവാഹം കഴിക്കാൻ മറ്റൊരുത്തൻ. അത്യാഹിത വിഭാഗത്തിലെ ഓക്സിജൻ സിലിണ്ടറിന് മുന്നിൽ അവൻ്റെ ജീവിതം കുരുങ്ങിക്കിടന്നപ്പോഴും അവൻ ഉച്ചത്തിൽ വിശ്വസിച്ചു തൻ്റെ കാമുകി തന്നെ ചതിക്കില്ല എന്ന്. അതവൻ ആണയിട്ടു പറഞ്ഞത് അവൻ്റെ ആണടയാളം. ഏറ്റവും ഒടുവിൽ കൺപോളകൾ മുകളിലേക്ക് വലിച്ചടയ്ക്കുമ്പോഴും ശ്വാസം അവനിൽ നിന്നകന്നു പോകുമ്പോഴും അവൻ പറഞ്ഞില്ല അവൾ എന്നെ ചതിച്ചേക്കുമെന്ന്. തൻ്റെ ശ്വാസത്തെക്കാളേറെ അവൻ വിശ്വസിച്ചത് പ്രണയമെന്ന ആ സത്യത്തെ. ആ സത്യം അവനെ കീഴ്പ്പെടുത്തി കളഞ്ഞു. കേരളമെന്ന പൊതുസമൂഹത്തോട് ഒരുപാട് ചോദ്യങ്ങളെറിഞ്ഞാണ് അവൻ വിട പറഞ്ഞിരിക്കുന്നത്. ഇര ആൺകുട്ടിയായിപ്പോയി എന്നത് മാത്രമാണ് അവന് പറ്റിയ പിഴ. ആത്മാർത്ഥമായി അവൻ സ്നേഹിച്ച പെണ്ണ് ചതിച്ചതിനപ്പുറം ഒരു യുവതലമുറ ഉച്ചത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇന്ന് പല ആശയങ്ങളും പങ്കുവെക്കുന്നു. അവയ്ക്കൊക്കെ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു വിഭാഗം പറയുന്നു അവൻ മണ്ടനായിപ്പോയതുകൊണ്ട് അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടുവെന്ന്. എന്നാൽ മറുവിഭാഗം പറയുന്നത് അവൻ മണ്ടനായതുകൊണ്ടല്ല, ആത്മാർത്ഥതയുള്ള ഒരു പച്ച മനുഷ്യനായതുകൊണ്ടാണ് അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതെന്ന്. ഇവിടെ ജീവിക്കാൻ ചില കുപ്പായങ്ങൾ കൂടിയേ തീരൂ. കാമുകന് കഷായത്തിൽ വിഷം ചേർത്ത് നൽകിയ ഏത് ഉണ്ണിയാർച്ചയുടെ കഥകളാണ് ഈ പെൺകുട്ടികളോട് മാതാപിതാക്കൾ പറഞ്ഞുകൊടുത്തത്? ചതിവിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു തന്നെയാണ് ആ മാതാപിതാക്കൾ അവളെ കൊടും പാതകയാക്കിയത്. ഇന്ത്യയെ സേവിക്കുന്ന ഒരു പട്ടാളക്കാരൻ രക്ഷപ്പെട്ടു എന്ന് സമൂഹ മാധ്യമങ്ങൾ നെടുവീർപ്പിടുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഒടുവിൽ ഷാരോണിന്റെ മരണം ആരാലും തിരിച്ചറിയാതെ പോയിരുന്നുവെങ്കിൽ ആ പട്ടാളക്കാരൻ കൂടി അവളുടെ കൈകളാൽ കൊല്ലപ്പെട്ടേനെ. കൂടത്തായി ജോളിയേക്കാൾ മാരകമായ മനസ്സാണ് അവളുടേത്. അശ്വിൻ എന്ന സ്കൂൾ വിദ്യാർത്ഥിയുടെ മരണവും ഇവിടെ ചർച്ചയാകുന്നു. ഇവളുടെ അതേ നാട്ടുകാരൻ തന്നെയാണ് ആ കൊച്ചുപയ്യൻ. അവൻ്റെ മരണം ഏതെങ്കിലും പരീക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നോ? അവനെ കൊന്നതിനു പിന്നിൽ ഇവളുടെ കൂർമ്മബുദ്ധിയുണ്ടോ? ഇവളും കുടുംബവും ചേർന്നൊരുക്കിയ ഒരു പരീക്ഷണമായിരുന്നോ ആ കുട്ടിയുടെ കൊലപാതകം? തന്നെ ജീവന് തുല്യം സ്നേഹിച്ച ആ യുവാവിനെ അവൾ കൊന്നത് ഇഞ്ചിഞ്ചായി. അവൻ്റെ ആന്തരികാവയവങ്ങളൊക്കെ ദ്രവിച്ച് അവ പുറത്തേക്കൊഴുകി വരുമ്പോഴും അവൻ വിശ്വസിച്ചിരുന്നത് തൻ്റെ പ്രണയത്തെ.
കമ്പട ലോകത്തിൽ അവനുണ്ടായിരുന്നത് ആത്മാർത്ഥമായ ഒരു ഹൃദയമെന്ന് ഇപ്പോൾ യുവതലമുറ പറയുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ തലമുറയിലുള്ള ആൺകുട്ടികൾ അവന് സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ പിന്തുണയാണ് നൽകുന്നത്. അവൻ്റെ മരണത്തിലും അവർ ഐക്യപ്പെടുന്നു. അവൻ്റെ സ്നേഹത്തിന് കണ്ണും കാതുമില്ലായിരുന്നു, അവന് സ്നേഹം മാത്രം, ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്ന് മഹാഭൂരിപക്ഷം. ചിലർ ന്യൂജൻ ഫ്രീക്കൂസിന് ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ഇവളുമാരെ ഒരുത്തിയെയും കണ്ണടച്ച് വിശ്വസിക്കരുത്, പടമാകാൻ അധികം വൈകില്ല എന്നൊക്കെ. ഇവിടെ പെൺകൂട്ടങ്ങളെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. ആൺകൂട്ടങ്ങൾക്കിടയിലും പെൺകൂട്ടങ്ങൾക്കിടയിലും ഇത്തരം ചില നികൃഷ്ടജീവികൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ജീവിതം വിജയിക്കുന്നത്. ഓരോ മാതാപിതാക്കളും നൽകുന്ന ഉപദേശത്തിൻ്റെ വിലയും അവിടെയാണ്. കൂടത്തായി ജോളിമാർ ഇപ്പോഴും നമുക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ മഹാക്രൂര സംഭവം. ജീർണത ബാധിച്ച സമൂഹത്തിൽ ഇത്തരം പല കഥകളും ഇനിയും ഉയർന്നു കേൾക്കും. ഒരിക്കൽ നമ്മൾ വടക്കേ ഇന്ത്യയെ നോക്കി ഒരുപാട് കുരച്ചിരുന്നു. അവിടെ വളരുന്ന അന്ധവിശ്വാസങ്ങളും അവിടുത്തെ കൊടും ക്രൂരതകളും നമ്മൾ വാർത്തയാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ ഈ കേരളത്തിന് സംഭവിക്കുന്നത് എന്താണ്? ചിലർ പറയുന്നു, ഇതുപോലെ ചതിവ് പറ്റിയ ഒരുപാട് മണ്ടന്മാർ നമുക്കിടയിലുണ്ട്. പെണ്ണ് തേച്ചൊട്ടിച്ചു പോയ ഒരുപാട് മണ്ടന്മാർ. എന്നാൽ ആണടയാളം പലപ്പോഴും ആക്രമിക്കപ്പെടുന്നത് വേട്ടക്കാരൻ്റെ വേഷത്തിലാണ്. പീഡനം എന്ന ആരോപണം ഉയർന്നു വരുന്നത് പലപ്പോഴും തേപ്പിൻ്റെ അനന്തരഫലമാണ്. പെൺകുട്ടികളെയും ആൺകുട്ടികളെയും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നതിൽ അർത്ഥമില്ല. ഇരുകൂട്ടർക്കിടയിലും നന്മയും തിന്മയുമുണ്ട്. അതുകൊണ്ട് തന്നെ വേട്ടക്കാർ ആരെന്നോ ഇര ആരെന്നോ ഇപ്പോൾ നിർവചിക്കുക വയ്യ. നമ്മൾ സൃഷ്ടിച്ചെടുത്ത നിയമത്തിൻ്റെ തടവറയിൽ പലരുടെയും കണ്ണീർ വീഴുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക. പ്രബുദ്ധ സംസ്കാരവും നവോത്ഥാനവും പഠിപ്പിക്കുന്ന ഭരണകൂടം എവിടെ പോയി? ഈ സമൂഹത്തിൻ്റെ ജീർണത അകറ്റാൻ നിങ്ങൾക്കെന്തുകൊണ്ടാണ് കഴിയാതെ പോകുന്നത്? രാഷ്ട്രീയം മലീമസമാകുമ്പോൾ സമൂഹം ജീർണമാകും എന്നത് വ്യക്തമല്ലേ? തിരിച്ചറിവും വിവേകവും ദൈവഭയവും മനസ്സാക്ഷിയുമൊക്കെ നഷ്ടമായ ഒരു തലമുറ. അവർ അന്ധവിശ്വാസങ്ങളിൽ അഭിരമിക്കുന്നു. മനുഷ്യനെ കൊന്ന് അവനെ തിന്ന് ജീവിതം വളർത്താൻ കൊതിക്കുന്ന ഒരു തലമുറയുടെ ഇടയിലാണ് നമ്മളൊക്കെ ഭാഗ്യം കൊണ്ട് ജീവിച്ചിരിക്കുന്നത് എന്നോർക്കുക. പുരാണങ്ങളിൽ പോലും ഇത്തരം നികൃഷ്ടജീവികളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. പിന്നിൽ നിന്നാക്രമിക്കുക എന്നതിനേക്കാൾ സ്നേഹിച്ചു കൊല്ലുന്നവരെയാണ് ഏറ്റവും ഭയപ്പെടേണ്ടത്. ഇത് കൊലപാതകത്തിനപ്പുറം ക്രൂരതയുടെ അടയാളമാണ് നമുക്ക് കാട്ടിത്തരുന്നത്. ഈ പെൺകുട്ടി സമൂഹത്തിലെ ജീർണതയുടെ പ്രതീകം മാത്രമല്ല, വിശ്വാസവഞ്ചനയുടെ ക്രൂരതയുടെ ഒരു പെണ്ണടയാളമാണ്. ഇവിടെ ഇരയും വേട്ടക്കാരനുമിടയിൽ ചില വർഗവ്യത്യാസങ്ങൾ ഉയർന്നു വരുന്നു. മനസ്സിലാക്കേണ്ടത് ഒന്നു മാത്രം, ഒരു ഷാരൂണിൻ്റെ മരണം നമ്മൾ തിരിച്ചറിഞ്ഞു. ഈ സമൂഹത്തിൽ ഇതുപോലെ മരണപ്പെട്ടു പോകുന്ന അനേകരുണ്ട്. അവരുടെ നിലയ്ക്കാത്ത നിലവിളികൾ ഈ സമൂഹത്തിൽ അലിഞ്ഞില്ലാതാവും. ഷാരൂൺ, നിന്നെ ചരിത്രം ഒരു മണ്ടനാക്കില്ല. ആത്മാർത്ഥ പ്രണയത്തിൻ്റെ ആണടയാളമായി നീ വാഴ്ത്തപ്പെടും. അതിലുമപ്പുറം നിന്റെ പേരിൽ കഥകൾ രചിക്കപ്പെടും. നിനക്ക് വേണ്ടി ഇവിടെ സിനിമകൾ സൃഷ്ടിക്കപ്പെടും. ഒരുപക്ഷെ അതിലൊക്കെ വാണിജ്യത്തിൻ്റെ അടയാളങ്ങൾ ചേർത്തൊരുക്കിയാവാം ഇത്തരം കച്ചവട തന്ത്രങ്ങൾ. എന്നാൽ അതിലുമപ്പുറം ഒരുപാട് സത്യങ്ങൾ നീ നിന്റെ മരണത്തിലൂടെ ലോകത്തോട് പറഞ്ഞിരിക്കുന്നു. നിന്റെ സഹോദരങ്ങളും മാതാപിതാക്കളുമൊക്കെ ശരിക്കും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. ഏത് മൃഗങ്ങൾക്കിടയിലായാലും ഇണചേരലുകൾക്കും പ്രണയത്തിനുമിടയിലുള്ള കൊലപാതകം, അതാണ് ഏറ്റവും മൃഗീയമായ ക്രൂരത. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾ പോലും അത്തരം കൊലപാതകികളെ വേട്ടയാടും. ലോകം അവസാനിക്കുന്നിടത്തോളം ഇത്തരം ക്രൂരതകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.